നമസ്കാരം. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയിൽ കൊടുത്ത ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി ചെയ്ത വലിയൊരു അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ ഇ ഡി ചോദ്യം ചെയ്തു തുടങ്ങിയത് മുതൽ സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുകാർ. എന്നാൽ സത്യങ്ങൾ വളച്ചു പറയുന്നതിനാണ് തന്നെ ആക്രമിക്കുന്നതെന്ന് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിയുടെ അന്വേഷണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. ജനാധിപത്യം മരിച്ചുവെന്നും രാജ്യം സ്വേച്ഛാധിപത്യത്തിൽ കീഴിലാണെന്നും രാഹുൽ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം രൂക്ഷമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ ഇത്തരത്തിലെ പ്രതികരണം. ജനാധിപത്യത്തിന്റെ മരണത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് പണിതുയർത്തപ്പെട്ട ഇന്ത്യ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊള്ളുന്ന ഏതൊരാളെയും ക്രൂരമായി ആക്രമിച്ച് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെ വായടിപ്പിക്കാൻ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും രാഹുൽ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയധികം ഉന്നയിക്കുന്നുവോ അത്രയധികം സർക്കാർ ആക്രമിക്കുന്നു. അതിൽ താൻ സന്തോഷവാനാണ്. എന്നെ ആക്രമിക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ഹെറാൾഡ് ഹൗസിൽ യങ് ഇന്ത്യൻ കമ്പനിയുടെ ഓഫീസ് ഇ ഡി താൽക്കാലികമായി സീൽ ചെയ്ത് പൂട്ടിയതിന്റെ പിന്നാലെയാണ് രാഹുലിന്റെ ഇത്തരത്തിലൊരു പരാമർശം. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവിന് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് രംഗത്തെത്തി. കോൺഗ്രസ് നേതാവിന്റെ പാർട്ടിയിൽ എന്തെങ്കിലും ജനാധിപത്യം ഇനി അവശേഷിക്കുന്നുണ്ടോ എന്നായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവിന്റെ ചോദ്യം. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നില്ല. വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും ഇരുസഭകളിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൃത്യമായ മറുപടി നൽകി. മറ്റ് ലോകരാജ്യങ്ങളെക്കാൾ ഇന്ത്യ എത്രമാത്രം മികച്ച രീതിയിൽ പണപ്പെരുപ്പത്തെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും രാഹുൽ കള്ളം പറഞ്ഞു. സഭയിലെ ചർച്ചകളിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടി. ഇപ്പോൾ അരങ്ങേറുന്ന പ്രതിഷേധം ഒരു ഒഴിവുകഴവ് കാണിക്കലാണ്. സ്വന്തം കുടുംബത്തെ ഇഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ മാത്രമെന്ന് രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ നാഷണൽ ഹെറാൾഡ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും ഏത് കേസിനാണ് ജാമ്യം ലഭിച്ചതെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ രാഹുൽ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.